ഇനി ഞാൻ വന്നിരിക്കുന്നത് പിസ്സ റെസിപ്പി ആയിട്ടാണ്. ഇത് ഓവനില്ലാതെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പിസ്സയുടെ മാവ് കുഴച്ചെടുക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം 1/2 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾസ്പൂണ് പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് എല്ലാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, എല്ലാം ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. 1/2 കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക, ഈ പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. 10 മിനിറ്റോളം മാറ്റി വയ്ക്കുക. അപ്പോൾ ഈസ്റ്റ് നല്ലോണം ഒന്ന് ആക്ടിവേറ്റ് ആയി കിട്ടും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഈസ്റ്റ് നല്ലോണം ആക്ടിവേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദപ്പൊടി ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം പിസ്സ സീസണിങ് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് സോഫ്റ്റായിട്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ. ചപ്പാത്തിയിലും കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. 6-7 മിനിറ്റ് നല്ലോണം ഇത് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കണം. ഒലിവ് ഓയിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ പുരട്ടി കൊടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് പുരട്ടി കൊടുക്കുന്നത്. ഇനി ഈ മാവ് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. നല്ലോണം ഫെർമെൻ്റ് ആയിട്ട് വരണം ഈ മാവ്. നല്ല ചൂടുള്ള സാധനങ്ങളിലാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി കയ്യിൽ സ്വല്പം എണ്ണ പുരട്ടിയിട്ട് ഈ മാവ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇനി ഈ പിസ്സ തയ്യാറാക്കാനുള്ള പാത്രത്തിലും നല്ലോണം എണ്ണ പുരട്ടി കൊടുക്കണേ. ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് കൈകൊണ്ട് നല്ലോണം പരത്തിയെടുക്കാം. ഇത് തിന്നായിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. എല്ലായിടവും ഒരുപോലത്തെ കനത്തിൽ പരത്തിയെടുക്കുക. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും നല്ലോണം കുത്തി കൊടുക്കണം. നല്ലോണം ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കണം, അല്ലെങ്കിൽ മാവ് പൊങ്ങി വരും. അപ്പം നല്ലോണം നിങ്ങൾ കുത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ അരികത് ദേ ഇതുപോലെ ആക്കി വയ്ക്കുക. ഇനി പിസ്സ സോസ് ഇതിൻ്റെ മുകളിൽ നല്ലോണം നമുക്ക് തേച്ച് കൊടുക്കാം. എല്ലാ സൈഡിലും നല്ലോണം തേച്ച് കൊടുക്കുക. അപ്പോൾ പിസ്സ സോസ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ കണ്ടു നോക്കണേ. ഇനി ചീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പിസ്സ ചീസ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചീസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. യെല്ലോ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കവും ഞാൻ എടുത്തിട്ടുണ്ട്, അത് കുറേശ്ശെ വെച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് സവാള കട്ട് ചെയ്തു എടുത്തിട്ടുണ്ട്. കുറച്ച് കോണും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ചീസ് സ്ലൈസും കൂടെ വെച്ച് ഇട്ട് കൊടുക്കാം. പല സ്ഥലത്തായിട്ട് കുറേശ്ശെ മുറിച്ച് 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 ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് പിസ്സ സീസണിങ് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിത് ആ സോസിനുള്ളിൽ നല്ലോണം ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ ഒരു സ്റ്റാൻഡ് കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇറക്കി കൊടുക്കാം. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 8 to 10 മിനിറ്റ് ആയി വരും ഇത് ബേക്കായി വരാനേ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിസ്സ നല്ലോണം ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റാം. ഇനി ഈ പ്ലേറ്റിൽ നിന്ന് നമുക്ക് ഈ പിസ്സ എടുത്തു മാറ്റാം. കട്ട് ചെയ്യാം. ഇതിൻ്റെ കരിഞ്ഞിട്ടൊന്നും പോയിട്ടില്ല, കറക്റ്റായിട്ട് നമുക്ക് പിസ്സ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.